കേരളത്തിൽ ഇന്നു മുതൽ പുതിയൊരു ചരിത്രം പിറന്നിരിക്കുന്നു. പട്ടികജാതി വിഭാഗങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് വിളിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ പട്ടികവർഗ വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ ഊരെന്ന് വിളിക്കുന്നതും ഒഴിവാക്കിയിരിക്കുന്നു. ഇതിൻ്റെ ചരിത്രപരമായ ഉത്തരവ് പുറത്തിറക്കിക്കൊണ്ടാണ് കെ രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ ദേവസ്വം ബോർഡ് വകുപ്പുകളിൽ നിന്ന് മന്ത്രിസ്ഥാനം ഒഴിയുന്നത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹം തൻ്റെ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇനി മുതൽ കോളനിയെന്നോ ഊരെന്നോ വിളിക്കാൻ പാടില്ല, മറിച്ച് ഉന്നതിയെന്നോ ഐശ്വര്യ എന്നോ പ്രാദേശിക തലങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ കൊണ്ടോ ഇവർ അധിവസിക്കുന്ന പ്രദേശങ്ങളെ അടയാളപ്പെടുത്താം. ശരിക്കും പറഞ്ഞാൽ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു ഉത്തരവ് തന്നെയാണ് ഇത്. നമുക്കറിയാം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളെ സാമൂഹ്യപരമായി മറ്റ് സമൂഹങ്ങളിൽ നിന്നെല്ലാം തന്നെ അപരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു പദപ്രയോഗം തന്നെയായിരുന്നു കോളനി എന്നുള്ളതും അതുപോലെ തന്നെ ഊര് എന്നുള്ളതും. ഇതിനെയെല്ലാം തന്നെയാണ് കടമുഴക്കി അദ്ദേഹം എറിഞ്ഞിരിക്കുന്നത്. കോളനി എന്ന് പറയുന്നത് അടിമത്തത്തിൻ്റെ പ്രതീകമാണെന്ന്, ദീർഘകാലം ബ്രിട്ടീഷുകാർ നമ്മളെ അടിമകളാക്കിയിച്ചുകൊണ്ട് തങ്ങളുടെ കോളനികൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടത്തിയിരുന്ന പദപ്രയോഗമാണ് ഇതെന്നും, ഇത് മനുഷ്യനെ അടിമത്തവൽക്കരിക്കുന്നതിൻ്റെ പ്രതീകമാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ദീർഘകാലമായി നടത്തിയ ചർച്ചകളുടെ എല്ലാം തന്നെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ചരിത്രപരമായിട്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി മുതൽ ഈ വിഭാഗങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളെ ഇത്തരം പേരുകളിൽ അറിയപ്പെടില്ല, അല്ലെങ്കിൽ വിളിക്കില്ല, അങ്ങനെ വിളിക്കാൻ പാടില്ല. കേരളത്തിൽ രണ്ടാം തവണയാണ് അദ്ദേഹം പട്ടികജാതി പട്ടികവർഗ വകുപ്പുകളുടെ മന്ത്രിയായി ചുമതല ഏറ്റെടുത്തിരുന്നത്. തൻ്റെ ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഈ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ വിദ്യാഭ്യാസപരമായും മറ്റ് തൊഴിൽപരമായും എല്ലാം തന്നെ ഉന്നതികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഇതിൻ്റെ ഭാഗമായി നിരവധി പരിപാടികളാണ് വിവിധ വകുപ്പുകളുമായി ചേർന്ന് അദ്ദേഹം നടപ്പിലാക്കിയത്. ഇതിൻ്റെ എല്ലാം തന്നെ ഫലമായി ഒട്ടനവധി കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും അതേപോലെ തന്നെ ഇവിടെ നിന്ന് രാജ്യത്തിന് പുറത്തും അകത്തുമെല്ലാമായി തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. മറ്റ് വിദ്യാർത്ഥികളെ പോലെ, അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളിലെ കുട്ടികളെ പോലെ ഉന്നത പഠനത്തിനും അതുപോലെ തന്നെ വിദേശ പഠനങ്ങൾക്കുമെല്ലാം തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന വിഭാഗമാണ് പട്ടികജാതി വിഭാഗക്കാർ. ആ പട്ടികജാതി വിഭാഗക്കാരെ തങ്ങളുടെ ഉന്നത പഠനത്തിനായാലും ശരി, പുറം രാജ്യങ്ങളിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനെല്ലാം തന്നെ പ്രാപ്തമാക്കുന്നതിനും അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെല്ലാം തന്നെ ഒട്ടനവധി പദ്ധതികളാണ് അദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. അതെല്ലാം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നാം കണ്ടിട്ടുള്ളതാണ്. അതിനോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള പുരോഗമനപരമായിട്ടുള്ളതും കാലാനുസൃതമായിട്ടുള്ളതുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മാറ്റ് തെളിയിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. ആ വ്യക്തി ഇന്ന് തൻ്റെ ചരിത്രപരമായിട്ടുള്ള നിയോഗങ്ങളുടെ ഒരു ഭാഗം ഇവിടെ പൂർത്തിയാക്കിക്കൊണ്ട് അടുത്ത മേഖലയിലേക്ക് പോവുകയാണ്. ഇനിയും വരും കാലങ്ങളിൽ ഒട്ടേറെ പുരോഗമനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഇനി ലോക്സഭയിൽ ഈ വിഭാഗത്തിന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാകാവുന്ന ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിയട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. ഒരു ജനപ്രതിനിധിയായി ചേലക്കരയുടെയും അതുപോലെ തന്നെ മന്ത്രിയായി കേരളത്തിലെയും എല്ലാം തന്നെ വികസന സ്വപ്നങ്ങൾക്ക് ഒട്ടേറെ ചിറകുമുളപ്പിച്ച വ്യക്തിയാണ് കെ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്നും തന്നെ ഏവരും മാതൃകാപരമായി കാണുന്നതും പ്രവർത്തനങ്ങളെ
ഏറെ സാവധാനത്തോടെ ഉറ്റുനോക്കുകയും ചെയ്യുന്ന കാഴ്ച എന്നും നാം കണ്ടിട്ടുണ്ട്. ലാളിത്യം കൊണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും മാതൃകാപരമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള അദ്ദേഹത്തിന് ലോക്സഭയിലും ഇതേപോലെ തിളങ്ങാൻ കഴിയട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്.